Assalamualaikum warahmatullahi ta'ala wabarakatuh. Nammude veedukalil abagadangal sambhavikkathirikkan vendi, aafathukal musibathukal irangathirikkan vendi, nalla barakkathum rahmathum santhoshavum samadhanavum kittunna veedayi maaran mahanmaare namme padippichathu annahu man kataba lafzatu bismillahir rahmanir rahim arengilum Bismillahirrahmanirrahim ennu ezhuthi vechal ala babihil haji ningale veettilekku kayirunna aa front bhagathu aa kavadathil ezhuthi vechal amina minal halak halakil ninnu aa veedineyum aa veettukareyum aa veettil thambasikkunnavareyum allahu kaathurakshikkum allahinte pratheekamaya samrakshanam hifl aa veettukarkkum aa veedinum undaagumennu mahanmaare namme padippikkunnu ഒയിങ്കാന കാഫിറൻ അത് കാഫിറിന്റെ വീടാണെങ്കിലും ശരി കാഫിറിന്റെ വീട്ടിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വീട്ടിലേക്ക് കയറുന്ന സ്ഥലത്ത് എഴുതി വെച്ചാൽ ആ കാഫിറും അതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. കാരണം മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു അന്ന ഫിർഔന ലം യുഹലിക്കുല്ലാഹു ശരിയൻ വഅംഹൽഹു മാദിയായി റബൂബിയ പഠിച്ചവനെ ഈ ഫിർഔനെ ഇത്രകാലം നീ എന്തിനാണ് താമസിപ്പിച്ചത്? അവനെ പെട്ടെന്ന് എന്തേ നീ നശിപ്പിക്കാത്തത്? ഇത്ര വലിയ തമ്മാടിയായ റബൂബിയത്ത് വാദിക്കുന്ന അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് പടച്ചവനെന്ന് വാദിച്ച ഈ ഫിർഔനെ ഇത്രകാലം നീ താമസിപ്പിച്ചത് എന്തേ പെട്ടെന്ന് നശിപ്പിക്കാത്തതെന്ന് ഒരിക്കൽ മഹാനായ മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ലിയന്നഹു കതബ അലാ ബാബിഹിൽ ഖാരിജ്, അവന്റെ വീട്ടിലേക്ക് കയറുന്ന ആ ഫ്രണ്ട് ഡോറിൽ അല്ലെങ്കിൽ കവാടത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുന്നത് അന്ത തന്ദുറു ഇലാ കുഫ്രിഹി, നിങ്ങൾ അവന്റെ കുഫ്രിയിലേക്കാണ് എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ നോട്ടമുള്ളത്, നിങ്ങൾ ചിന്തിക്കുന്നത്. വാന അന്ദുറു ഇലാ മാ കത്തബഹു അലാ ബാബിഹി, ഞാൻ എപ്പോഴും നോക്കുന്നത് അവൻ താമസിക്കുന്ന കൊട്ടാരത്തിലെ ആ കവാടത്തിൽ എഴുതി വെച്ച ആ വീടിലേക്ക് കയറുന്ന സ്ഥലത്ത് എഴുതി വെച്ച ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ച ആ വീട്ടിൽ താമസിക്കുന്ന ഫിർഔനെ ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് നശിപ്പിക്കുന്നത് എന്ന് മൂസ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് നമ്മുടെ വീടുകൾക്ക് വലിയ കാവലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുമ്പോഴും എല്ലാ നല്ല സംസാരത്തിൽ നാം ഏർപ്പെടുമ്പോഴും ചൊല്ലണം, പറയണം എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. കുല്ലു അംദിൻ ദീബാലിൻ ഔ കലാമിൻ ദീബാലിൻ ലാ യുഫ്തഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അബ്തറുൻ, നിങ്ങൾ ആരംഭിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങൾ സംസാരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹുവിന്റെ പേര് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാതെ നിങ്ങൾ തുടങ്ങിയാൽ ഫഹുവ അബ്തറുൻ, അതിൽ ബർക്കത്ത് കുറവാണ്. അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നല്ല ബർക്കത്തുണ്ടാകാൻ നാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എപ്പോഴും സദാസമയം നാം പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ നല്ല കാര്യങ്ങൾ ആരംഭിക്കേണ്ടത്. നാം കച്ചവടം തുടങ്ങുന്ന സമയത്ത്, വാഹനങ്ങളിൽ കയറുന്ന സമയത്ത്, അതേപോലെ തന്നെ പഠനം ആരംഭിക്കുന്ന സമയത്ത്, അങ്ങനെ വാഹനങ്ങളിൽ കയറുന്ന സമയത്ത് എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അതിലൊക്കെയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് തുടങ്ങണം. അതിൽ വലിയ ബർക്കത്തുണ്ടാകും. ഒരിക്കൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒരു ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഖബറിലുള്ള മനുഷ്യൻ, ഖബറാളി വലിയ ശിക്ഷ അനുഭവിക്കുന്നതായ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ലൈവായി കാണുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ആ ഖബറാളി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല സന്തോഷത്തിലാണ് ഖബറിൽ കാണാൻ സാധിച്ചത്. അള്ളാഹുവിനോട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, പഠിച്ചവനെ എങ്ങനെയാണ് ഇവൻ രക്ഷപ്പെട്ടത്? നേരത്തെ ഞാൻ ഇതിലൂടെ നടന്നു പോകുമ്പോൾ വലിയ ശിക്ഷയിലായിരുന്നു ഇവൻ, ഇപ്പോൾ രക്ഷപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനിക്ക് അള്ളാഹു വഹി അറിയിച്ചു കൊടുത്തു, ഈ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഇവന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു, ഇപ്പോൾ ഇവന്റെ ഭാര്യ പ്രസവിച്ച് അതിലെ കുട്ടി പഠിക്കാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആദ്യം
പാരായണം നടത്തിയപ്പോൾ ഓതിയപ്പോൾ മദ്രസയിൽ പോയി ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയപ്പോൾ ഇവന്റെ ശിക്ഷയിൽ നിന്ന് ഇവൻ അനുഭവിച്ച എല്ലാ ശിക്ഷയിൽ നിന്നും അള്ളാഹു ഞാനെ രക്ഷപ്പെടുത്തി. കാരണം ഇവന്റെ മകന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആദ്യം പഠിച്ച കാരണം കൊണ്ട് ചൊല്ലിയ കാരണം കൊണ്ട് ഇവനെ എല്ലാ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തിയെന്ന് അള്ളാഹു മഹാനായ ഈസ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആയത്തിൻ്റെ മഹത്വം എത്രയാണ് പ്രിയപ്പെട്ടവരെ. നമുക്കത് എത്ര പറഞ്ഞാലും എത്ര ദിവസം പറഞ്ഞാലും എത്ര മണിക്കൂർ പറഞ്ഞാലും നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആയത്തിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ ഒരിക്കലും സാധ്യമല്ല. റബ്ബ് സുബ്ഹാനഹു തആല അത് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മഹാന്മാർ ഒരുപാട് മഹത്വങ്ങളും പ്രത്യേകതകളും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയാലുള്ള ഫവായിദുകളും അവിടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നു. നമുക്ക് റിസ്ക്കുണ്ടാകാൻ ഭക്ഷണത്തിന് സാമ്പത്തികമായി വസ്ത്രത്തിന് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ജീവിക്കാൻ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. 313 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരാൾ ചൊല്ലി 100 സ്വലാത്ത് സുമ്മ തുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅത്തമറ 100 സ്വലാത്ത് ചൊല്ലിയാൽ 313 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് 100 സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ ജീവിതത്തിൽ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല എന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. സാമ്പത്തികമായ പണത്തിന് ഒരു ബുദ്ധിമുട്ടും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല, വസ്ത്രത്തിന് ബുദ്ധിമുട്ടുണ്ടാകൂല, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകൂല. അവന്റെ ജീവിതം നല്ല സന്തോഷമുള്ള ജീവിതമായി മാറും. അതുപോലെ തന്നെ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു, അന്നമൻ ഖറാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 70 മറ 70 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആരെങ്കിലും ഓതിയാൽ ആരെങ്കിലും ചൊല്ലിയാൽ ബനാലഹു ഖസറം ഫിൽ ജന്ന സ്വർഗത്തിൽ വലിയ കൊട്ടാരം അള്ളാഹു അവനിക്ക് നൽകും, കൊട്ടാരം നിർമ്മിച്ചു നൽകും. അതുപോലെ തന്നെ 786 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് സബഅത്ത് അയ്യാമി മുത്തലാമുത്ത വാലിയ തുടരെയുള്ള 7 ദിവസം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 786 പ്രാവശ്യം ആരെങ്കിലും ചൊല്ലിയാൽ അലാ നിയത്തിൻ, ഒരു നിയത്ത് വെച്ച്, പ്രത്യേകമായ ഒരു നിയത്ത് കരുതി, അംരിംഖാന, ഒരു പ്രത്യേകമായ ഒരു നിയത്ത് വെച്ച് അവന്റെ കാര്യം പൂർത്തീകരിക്കുക, പൂർത്തിയാകാൻ വേണ്ടി 786 പ്രാവശ്യം ആരെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ റബ്ബ് സുബ്ഹാനഹു തആല എത്ര വലിയ ആവശ്യമാണെങ്കിലും ഫത്തുഖുല്ലാഹ ജതോ ബീദിനില്ല, അള്ളാഹുവിന്റെ ഇതിനെ കൊണ്ട് എത്ര വലിയ ആവശ്യമാണെങ്കിലും അത് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മഹാന്മാരെ നബി പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒമൻ ഖറാൽ ബസ്മലത്ത് ഇന്ദ നൗമി, ഉറങ്ങാൻ പോകുന്ന സമയത്ത് 21 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അമിനഹുല്ലാഹു തആല ഫീ തിൽക ലൈലത്തി, ആ രാത്രിയിൽ അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും, അവനിക്ക് പ്രത്യേകമായ കാവലുണ്ടാകും. മിനശൈത്താൻ, ശൈത്താനിൽ നിന്നുള്ള അമ്മ കാവൽ അവനിക്കുണ്ടാകും. ഒമിന സരിക്കത്തി, അതേപോലെ തന്നെ കള്ളന്മാരിൽ നിന്നും. ഒമിൻ മൗത്തിൽ ഫുജിഅത്തി, അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും. വൈദഫോന് കുല്ലുബല, എല്ലാവിധ ബല ആഫാത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹുവിനെ കാത്തുരക്ഷിക്കും. ഉറങ്ങാൻ പോകുന്ന സമയത്ത് 21 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാനുള്ള നേട്ടമാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ പറയാനുണ്ട്. ഇൻഷാല്ലാ അതൊക്കെ നമുക്ക് പറയാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക് യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും.